ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനു ഇൻ ദ കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. വളരെ എളുപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രിങ്കാണിത്. ചക്കപ്പഴം കൊണ്ടൊരു സ്ക്വാഷ് ആണ്. നമ്മൾ വീട്ടിൽ വെറുതെ എടുത്ത് കളയുന്ന സാധനമാണ് ചക്കപ്പഴം. അതിന് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം, ഡ്രിങ്ക് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചക്കപ്പഴമാണ്. അത് ഞാൻ ഏകദേശം ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. വരിക്കച്ചക്കയുടെയാണ്, നിങ്ങൾക്ക് ഏത് ചക്ക വേണമെങ്കിലും യൂസ് ചെയ്യാം. ചക്കപ്പഴം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നാരങ്ങയാണ്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര. അതെ, ഇപ്പോൾ ഏകദേശം 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാര. അടുത്ത നമുക്ക് ഈ ചക്കപ്പഴം ഏകദേശം ഒരു 2 കപ്പ് വെള്ളത്തിൽ വേവിക്കാനിടാം. നല്ലോണം വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പഞ്ചസാര 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 കപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ 2 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം പഞ്ചസാരയിൽ ഒഴിച്ച് നല്ലോണം ഇത് മെൽറ്റ് ചെയ്യാം. പാനി ആക്കണം നമുക്ക്, പാനി കാച്ചാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചക്കപ്പഴം വേകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തേനകത്ത് പാനി കാച്ചാൻ വെച്ചു. അതായത് നമ്മുടെ ചക്കപ്പഴം എന്താ ഏകദേശം വെന്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചക്കപ്പഴം വേകുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. നമുക്കിനി നമ്മുടെ പാനി കാച്ചാൻ വെച്ച് എന്തായാലും നോക്കാം. ഇതാ നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. അലിഞ്ഞ് സമയം കൊണ്ട് നമുക്ക് ഈ 2 നാരങ്ങ ഞാൻ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പിഴിഞ്ഞെടുത്ത നാരങ്ങ ഈ പാനിയിലേക്ക് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ ഇളക്കം ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ നാരങ്ങയുടെ ആ ഒരു കുത്തൊക്കെ സൈഡിൽ അടിഞ്ഞു വരും. അതൊക്കെ കോരി നമുക്ക് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം ഞാനത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നന്നായിട്ട് തിളക്കാം. അപ്പോൾ ചക്ക അപ്പുറത്ത് അടുപ്പി വേകുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് നല്ലോണമെന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടോ അതിൻ്റെ സൈഡിലെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഞാനതെല്ലാം കോരി മാറ്റുകയാണ്. അപ്പോൾ ചക്ക എന്തായാലും നോക്കാം. ആ ചക്ക എല്ലാം വെന്ത് അടിപൊളിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തണുക്കാൻ വെക്കാം. ഇതാ അപ്പോഴത്തേക്ക് നമ്മുടെ ഇതെല്ലാം റെഡിയായി. ചക്കയുടെ ആ ഒരു വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇതാ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ചക്ക നല്ലോണം ഈ ഒരു പരുവത്തിൽ നമുക്ക് ചക്ക നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇതാ എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചക്ക അതിലോട്ട് വച്ചേക്കാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്താ ഞാൻ ആ പഞ്ചസാരപ്പാനി ഫുൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല. ഇതാ നമ്മുടെ ചക്ക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണേ. ചക്കയും ആ ചക്കയുടെ ആ ഒരു ജ്യൂസും പിന്നെ പഞ്ചസാര പാനി കാച്ചതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്തതാ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊരു തിള വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഇതാ ഞാനിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് അത് ഈ പരുവത്തിനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ലൊരു കൺസിസ്റ്റൻസി. ഞാൻ നമുക്ക് ആ സ്ക്വാഷിൻ്റെ അതേ കൺസിസ്റ്റൻസി കിട്ടും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ ഐസ് ക്യൂബും ഐസ് വാട്ടറുമാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാരയൊന്നും എക്സ്ട്രാ ഇടേണ്ട ഒരാവശ്യമില്ല. എന്നാലും അടിപൊളി മധുരമാണ്. ഇതാ ഞാൻ 2 സ്പൂണാണ് ഒഴിക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 1 സ്പൂണോടെ ഒഴിച്ച് നിങ്ങൾക്ക് സ്ക്വാഷ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ അതിനകത്തേക്ക് ഐസ് വാട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ എന്താ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണേ. ഏതായത് ഇന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കളർ നമുക്ക് കണ്ടോ കൃത്യമായിട്ട് വരത്തുള്ളൂ. ഇപ്പം നല്ല വെളിച്ചമുള്ളതുകൊണ്ടാണ് ആ ഒരു മഞ്ഞ കളർ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ നല്ല മഞ്ഞ കളറാണ്. വേറെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അനു ഇൻ ദ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി കാണാം.